Dear friends, welcome to the next part of the pilgrim at Tinger Creek. Today we are going to the third paragraph. We are going straightly to the third paragraph. I had read about the giant water bug but never seen one. Annie Dillard says she has seen she has not seen a giant water bug. Giant water bug is really the name of the creature. വിറ്റ് ഈസ് അൻ ഇനോർമസ് ഹെവി ബോഡീഡ് ബ്രൗൺ ബഗ് നല്ല വലിപ്പമുള്ള ഇനോർമസ് എന്ന് പറഞ്ഞാൽ അതാണ് ബിഗ് ഹെവി ബോഡീഡ് ഹെവി ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല കട്ടി കൂടിയ ദേഹം കനമുള്ള അർത്ഥത്തിലല്ല ബ്രൗൺ ബഗ് ബ്രൗൺ നിറത്തിലുള്ള ഒരു ബഗ്ഗാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന അതേ ടൈപ്പ് തന്നെയാണ് പറയുന്നത് ഇറ്റ് ഈഡ്സ് ഇൻസെക്ട്സ് ടാറ്റ് പോൾസ് ഫിഷ് ആൻഡ് ഫ്രോഗ്സ് ടാറ്റ് എന്ന് പറഞ്ഞാൽ വാൽമാക്രികൾ ഇറ്റ്സ് ഗ്രാസ്പിംഗ് ഫോർ ലെഗ്സ് ആർ മൈറ്റി ആൻഡ് ഹു ഇൻവോൾവ് ഈ പിന്നെ ബഗ് ഇര പിടിക്കുന്നത് എങ്ങനെയാന്നാണ് പറയുന്നത് അതിൻ്റെ മുൻകാലുകൾ കുറച്ച് വളഞ്ഞ് നല്ല കരുത്തുള്ളതാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇറ്റ് സീസസ് എ വിക്ട്രിം വിത്ത് ദീസ് ലെഗ്സ് ഇറ്റ് ടൈറ്റ് ആൻഡ് പാരലൈസസ് ഇറ്റ് വിത്ത് ദ എൻസൈൻസ് ഇൻജെക്റ്റഡ് ഡ്യൂരി എ വിഷ്യസ് ബൈറ്റ് അപ്പോൾ ഇര പിടിക്കുമ്പോൾ ഈ മുൻകാലുകൾ കൊണ്ട് ഈ ഇരയെ അങ്ങോട്ട് പിടിച്ച് ഹാക്സിറ്റ് മുറുക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മുറുക്കി പിടിക്കുന്നതാണ് ആൻഡ് പാരലൈസസ് ഇറ്റ് ഈ ഇരയെ നിർജ്ജീവമാക്കാൻ നിശ്ചലമാക്കാൻ ഉപയോഗിക്കുന്നൊരു എൻസൈം ആണ് എൻസൈം യുനോ ഈസ് എ കൈൻഡ് ഓഫ് പ്രോട്ടീൻ അതൊരു പ്രോട്ടീൻ ആണെന്ന് നിങ്ങൾക്കറിയാം ഇതൊരു കടിയാണ് ഉഗ്രൻ കടിയാണ് എ വിഷസ് ബൈറ്റ് ദാറ്റ് വൺ ബൈറ്റ് ഈസ് ദ ഓൺലി ബൈറ്റ് ഇറ്റ് എവർ ടേക്സ് ഈ ഇര പിടിക്കുന്നതിനിടയ്ക്ക് ഒരൊറ്റ കടി മാത്രമേ ഈ വണ്ട് കടിക്കുന്നുള്ളൂ അത് ഈ എൻസൈം കുത്തിവെക്കാനാണ് അപ്പോൾ അവിടെ ഒരു ഒരു ദ്വാരം ഉണ്ടാകുന്നു പങ്ക്ചർ എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നാണ്

ഈ ഡിസോൾവ്സ് ദ വിക്ടിംസ് മസിൽസ് ആൻഡ് ബോൺസ് ആൻഡ് ഓർഗൻസ് ഈ ഇരയുടെ ദേഹത്തുള്ള എല്ലാ മസിലുകൾ ഓർഗനുകൾ അതുപോലെ തന്നെ ബോൺസ് എല്ലുകൾ ഉണ്ടെങ്കിൽ അത് എല്ലാം തന്നെ ഡിസോൾവ് ആയി ഒക്കെ ലയിക്കും അങ്ങനെ എല്ലാം ലയിക്കും ഒന്നൊഴികെ ഏതാണ് ഓൾ ബട്ട് ദ സ്കിൻ എക്സെപ്റ്റഡ് സ്കിൻ ആൻഡ് ത്രൂ ഇറ്റ് ദ ജയൻ്റ് വാട്ടർ ബഗ് സക്സ് ഔട്ട് ദ വിക്ടിംസ് ബോഡി റിഡ്യൂസ് ടു എ ജ്യൂസ് ഇപ്പം അതെന്തായി അതെല്ലാം കൂടി ഒരു ജ്യൂസായി ഈ ജ്യൂസ് ഈ ബഗ് അതിൻ്റെ പിന്നെ നീണ്ട സ്ട്രോ പോലെയുള്ള ചുണ്ടിലൂടെ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത് ദിസ് ഇവൻ്റ് ഈസ് ക്വൈറ്റ് കോമൺ ഇൻ ഫ്രഷ് വാട്ടർ വാം ഫ്രഷ് വാട്ടർ ഇത് സാധാരണ നടക്കുന്നതാണ് നല്ല ശുദ്ധജലത്തിൽ ഇത് എപ്പോഴും നടക്കുന്നതാണ് ദ ഫ്രോഗ് ഐസ് വാസ് ബീങ് സഗ്ഡ് ബൈ എ ജയന്റ് വാട്ടർ ബഗ് ആനി ഡിലാർഡ് says that what she was seeing was this, this what she described. ഡിസ്ക്രൈബ് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് അവർ കണ്ടത് എന്നാണ് പറയുന്നത് ആ ഒരു ജയൻറ്റ് വാട്ടർ ബഗ് ഇത്തരത്തിൽ ഒരു തവളയെ സക്കൗട്ട് ചെയ്തതാണ് ആദ്യം കടിച്ചു കടിച്ചപ്പോൾ തവള നിശ്ചലമായി അതിൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ചു അതിലൂടെ എല്ലാ ആന്തരികാവയവങ്ങളെയും ഒരു ജ്യൂസ് പോലെ വലിച്ചു കുടിച്ചു ഐ ഹാഡ് ബീൻ നീലിംഗ് ഓൺ ദ ഐലൻഡ് ഗ്രാസ്

വീഴുന്നത് പോലെ ഒന്ന് ആ ഒന്ന് ഒന്ന് പിന്നെ ആടിക്കൊണ്ട് അൺറെക്കഗ്നൈസബിൾ ഫ്ലാപ്പ് ഇറ്റ് ഈസ് ഫ്ലാപ്പിംഗ് ഇൻ ദ വാട്ടർ ബട്ട് ഈസ് ഇറ്റ് ഈസ് അൺ റെക്കഗ്നൈസബിൾ ഇൻ ടൂ വെയ്സ് രണ്ടർത്ഥത്തിൽ നമുക്കതിനെ പറയാം ഒന്ന് വെള്ളത്തിനടിയിൽ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് അൺ രണ്ട് വെള്ളത്തിനടിയിൽ ഇതിൻ്റെ ഫ്ലാപ്പിംഗ് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല സോ ഇൻ ദാറ്റ് വേ ടു ഇറ്റ് വാസ് അൺ എനിവേ ഐ സ്യൂ ഡെപ്പൻ ബ്രഷ് ടു ദ നീസ് ഓഫ് മൈ പാൻസ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ പാൻസിൻ്റെ മുട്ട് വശം വൃത്തിയാക്കി ഒന്ന് തട്ടി വൃത്തിയാക്കി ബ്രഷ് എന്ന് പറഞ്ഞതാണ് ക്ലീൻ ബൈ പാറ്റിങ് ഐ കുഡൻ ക്യാച്ച് മൈ ബ്രത്ത് ഇവർ പറയുന്നത് എനിക്ക് എൻ്റെ കിതപ്പ് അടക്കാനായില്ല എനിക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ എന്നുള്ളത് ശ്വാസം കിട്ടാത്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്നുള്ള കിതപ്പ് അനുഭവപ്പെട്ടു മേ ബി ബിക്കോസ് ഓഫ് ബിക്കോസ് ഷി വാസ് നീലിംഗ്

To sub subdue the victim by or grasping it so it ദ flee then eating it whole or in a series of bloody bites ഇതില് സാധാരണ ഗതിയിലുള്ള ഒരു മെത്തഡ് എന്ന് പറയുന്നത് ഈ ഇരയെ ഇര എന്ന് പറഞ്ഞാൽ ഏത് ജീവിയാണോ പിടിക്കുന്നത് അതിനെ വിക്ടി ആദ്യം ചെയ്യുക കീഴടക്കുക സബ്ഡ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് എങ്ങനെ ഒന്നുകിൽ ഡൗണിങ് ഓർ ഗ്രാസ്പിങ് ഇറ്റ് ഒന്നുകിൽ അതിനെ മുറുക്കി പിടിക്കും അല്ലെങ്കിൽ അതിനെ അടിച്ച് താഴെയിടും ഡൗണിങ് ഇപ്പോൾ പുലികളൊക്കെ മാ മാനുകളെയൊക്കെ വേട്ടയാടുമ്പോൾ ആദ്യം ചെയ്യുന്നത് അടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇറ്റ് ക്യാൻ ഫ്ലീ ഓടാൻ പറ്റും പറഞ്ഞതാണ് പലായനം ചെയ്യുക ഇറ്റ് ടു ഹോൾ അതിനെ ഒറ്റയടിക്ക് തിന്നുന്നു അല്ലെങ്കിൽ ഓരോ കടികളായി ബ്ലഡി ബൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ആ ബ്ലഡി എന്നുള്ള വാക്ക് ചോര എന്നുള്ളത് മാത്രമല്ല ജീവനോടെ ഒരു അക്രമത്തോടു കൂടി ചെയ്യുന്നതിനെയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഫ്രോക്സ് ഇറ്റ് എവറിഥിങ് ഹൗ സ്റ്റഫിങ് പ്രേ ഇൻ ടു ദയർ മൗസ് വിത്ത് തവളകളെങ്ങനെയാണ് തവളകൾ മാംസബുക്കുകൾ തന്നെയാണ് അവ അവയുടെ ഇരകളെ ഒറ്റയടിക്ക് തിന്നും എങ്ങനെയാണ് തിന്നുന്നത് അവയുടെ വായിലേക്ക് കുത്തി കയറ്റുകയാണ് സ്റ്റഫിയാണ് പ്രേ ഇരകളെ എങ്ങനെ അവയുടെ മുൻകാലുകൾ കൊണ്ട് പീപ്പിൾ ഹാവ് സീൻ ഫ്രോക്സ് വിത്ത് എയർ വൈഡ് ജോസ് ഫുൾ ഓഫ് ലൈഫ് ഡ്രാഗൺ ഫ്ലൈസ് ദ കുഡിൻ ക്ലോസ് ദ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയെ കാഴ്ചയെപ്പറ്റിട്ടാണ് ഡിലാഡ് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വൈഡ് ജോസ് വായ് ഇങ്ങനെ തുറന്ന് തുമ്പിയെയൊക്കെ പിടിച്ച് വായ്ക്കകത്ത് കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ തവളകളെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പതുക്കെ പതുക്കെ മാത്രമേ അവർ തവളയെ തുമ്പിയെ അകത്തേക്ക് കയറ്റുകയുള്ളു പതുക്കെ പതുക്കെ മാത്രമേ അവർക്ക് അതിനെ ഉള്ളിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളു ഇതാണ് ഉറുമ്പുകളുടെ കാര്യമാണെങ്കിൽ വ്യത്യസ്തമാണ് അടുത്തത് അതാണ് പറയുന്നത് ആൻഡ്സ് ഡോണ്ട് ഈവൻ ഹാവ് ടു കാച്ച് ദർ പ്രേ എല്ലാ ജീവികൾക്കും ഇര പിടിക്കണമെന്നില്ല ഉറുമ്പുകൾക്ക് അവയുടെ ഇരകളെ പിടിക്കണമെന്നില്ല ഇൻ ദ സ്പ്രിങ് ദ ഓവർ ന്യൂലി ഹാച്ച്ഡ് ഫെറ്റ് ബേർഡ് ദ നെസ്റ്റ് ആൻഡ് ഈറ്റ് ദം ടൈനി വസന്തകാലത്ത് പ്രത്യേകിച്ചും അവ ന്യൂലി ഹാച്ച്ഡ് പുതുതായി മുട്ട വിരിഞ്ഞ ഹാച്ച്ഡ് എന്ന് പറഞ്ഞാൽ അതാണ് പുതുതായി മുട്ട വിരിഞ്ഞ ബേഡ്സ് തൂവലുകൾ മുളയ്ക്കാത്ത പക്ഷി കുഞ്ഞുങ്ങളെ അവയുടെ കൂട് കയ്യേറി സ്വാമോവർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെന്ന് പൊതിയുക എന്നാണ് പൊതിഞ്ഞ് ഈ ദം ചൈനീ ബൈറ്റ് ബൈ ബൈറ്റ് ഓരോരോ കടിയായി ചെറുതായി ചെറിയ ഉറുമ്പിന് കടിക്കാവുന്നതാണ് ചൈനി ബൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയായി അവയെ മുഴുവൻ കൊന്നു തിന്നുകയാണ് അപ്പോൾ ഉറുമ്പ് ഉറുമ്പിന് സ്വാഭാവികമായിട്ടും ഓടുന്ന മൃഗങ്ങളെ ഈ രീതിയിൽ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ദ ഡോണ്ട് ഹാവ് ടു കാച്ച് ദർ പ്രേ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആനി about the ദ ഹൗ ദ ജെയ്ൻ വാട്ടർ ബഗ് പ്രേയ്സ് ഓൺ ദ ഫ്രോക്ക് അതിൻ്റെ ഒരു ജനറലൈസേഷനാണ് അവർ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത രണ്ട് പാരഗ്രാഫുകൾ അടുത്ത ഒരു സെഷനിൽ ചെയ്യാവുന്നതാണ് താങ്ക് യു